എ മാൻ ബിഹൈൻഡ് ദി ലൈഫ്, ഒരു റിയൽ ലൈഫ് സ്റ്റോറിയെ ബേസ് ചെയ്തുകൊണ്ട് എടുത്ത ചിത്രം മഞ്ഞുമൽ ബോയ്സ്, ഡയറക്റ്റഡ് ബൈ ചിദംബരം. ഇതൊരു വലിയ സിനിമയൊന്നുമല്ല, പക്ഷെ ഇതൊരു കഥയാ, ഇതൊരു റിയൽ ലൈഫിൽ നടന്ന ഒരു കഥയാ, അത് കാണണം. ഒരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ്. ചിദംബരം എന്ത് പുള്ളിക്കാരൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നി പുള്ളിക്കാരൻ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. കാരണം ആ റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള വ്യക്തികളുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു സ്റ്റഡി ഈ സിനിമയ്ക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട്. അതിന് ഈച്ച് ആൻഡ് എവറി സീക്വൻസ് ആയാലും ശരി, അല്ലെങ്കിൽ ആ കാണിക്കുന്ന ഇപ്പോൾ ഈവൻ ഒരു വീട് കാണിച്ചാൽ തന്നെ ആ ഒരു വീടിന്റെ പശ്ചാത്തലം, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ പശ്ചാത്തലം, ആ പശ്ചാത്തലത്തിൽ അച്ഛൻ അമ്മ എങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് പെരുമാറ്റം, എല്ലാം എല്ലാം ആക്ച്വലി അതൊരു സെറ്റിട്ടതാണെന്ന് ഒരു സിനിമയായിട്ടൊന്നും തോന്നുന്നില്ല. ആരുടെയും ഒരു അഭിനയം കണ്ടിട്ട് ഓ ഇത് പുതിയ ആളാണ്, ഇയാളുടെ അഭിനയം ഇത്രേ ഉള്ളു, അടുത്തതിൽ മെച്ചപ്പെടുത്താം, അങ്ങനെയൊന്നുമില്ല. സിനിമയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പം തീർച്ചയായിട്ടും രോമാഞ്ചം വരും. രോമാഞ്ചം വരാത്തവർ ഈ വീഡിയോയുടെ താഴെ ഒന്നൊന്ന് കമന്റ് ഇടണം. രോമാഞ്ചം വരാതിരിക്കാൻ യാതൊരു വകുപ്പുമില്ല. കാരണം ഇത് റിയൽ ലൈഫിൽ നടന്നൊരു സ്റ്റോറിയാണ്. ഈ റിയൽ ലൈഫിൽ ഈ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ ഒരു വ്യക്തി എത്രത്തോളം ത്യാഗം ചെയ്തിട്ടായിരിക്കും തൻ്റെ കൂട്ടുകാരനെ രക്ഷിച്ചതെന്ന്. ആ ഒരു രക്ഷാപ്രവർത്തനമൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റിസ്കി ഷോട്ടാണ്. കാരണം നമ്മൾ തിയേറ്ററിലാണ് സീറ്റിനകത്ത് ഇങ്ങനെ പിടിച്ചിരിക്കും, ഓ എങ്ങനെ ആയിരിക്കും, സ്പോയിൽ ചെയ്യുന്നില്ല ഞാൻ, എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ഭയങ്കരമായിട്ട് ത്രില്ലടിച്ചു തന്നെ ഇരിക്കും. ഞാൻ മാത്രമല്ല, എൻ്റെ തിയേറ്ററിൽ എൻ്റെ കൂടെ ഇരുന്ന എല്ലാ വ്യക്തികളും ആ ഒരു മെൻറ്റാലിറ്റിയോട് കൊടുത്തിരുന്നത്. ആരും ഒന്ന് ഉറക്ക കൂവാനോ അല്ലെങ്കിൽ ഉറക്ക ഒന്ന് ചിരിക്കാൻ പോലും ശ്രമിക്കുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ തിയേറ്ററിലൊക്കെ ഒരു ഇച്ചിരി സൈലൻ്റ് ആവുന്ന സമയത്ത് തിയേറ്ററിൽ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും വാണങ്ങൾ കാണും കൂ എന്ന് കൂവാൻ വേണ്ടിയിട്ട്. അതുപോലും അങ്ങനൊരു സംഭവം പോലും ഈ തിയേറ്ററിൽ ഉണ്ടായില്ല. എല്ലാവരും ഒരേപോലെ തന്നെ നോക്കിയിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ച് മേളോട്ട് കൊണ്ടുപോകാന്ന്. അത് തന്നെയാണ് ഈ സിനിമയുടെ വിജയവും, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫിന് ശേഷം എങ്ങനെ സെക്കൻഡ് ഹാഫ് തീർന്നു എനിക്ക് തോന്നുന്നില്ല. ആ തീർന്നതിന് ശേഷം ഞാൻ പിന്നെ വീണ്ടും പ്രതീക്ഷിച്ച് എന്തെങ്കിലും ഒരു ബിറ്റ് അവസാനം എന്തെങ്കിലും കാണിക്കുമോ, എന്തെങ്കിലും കാണിച്ചാൽ കൊള്ളായിരുന്നു, അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീലിലേക്ക് വന്നു. ആദ്യമേ ഈ സിനിമയുടെ കാസ്റ്റിംഗിലായിട്ട് എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗണപതി പുള്ളിക്കാരനാണ്, നമുക്കറിയാമല്ലോ മറ്റേ പാലും പഴവും കൈകളിലേന്തി, അങ്ങനെ പാലും പഴവുമൊക്കെ ആയിട്ട് വന്ന പുള്ളിക്കാരനാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാസ്റ്റിങ്ങും ചെയ്തിരിക്കുന്നത്. അന്യായം ആ കാസ്റ്റിങ്ങിലൊക്കെ ഉണ്ടല്ലോ, അപ് ടു ഡേറ്റ് ചന്തു നമ്മുടെ സലീംകുമാർ ഏട്ടൻ്റെ മകൻ സെറ്റാണ്. അയ്യം ചെറിയ നോട്ടമൊക്കെ ഉള്ളു, നമുക്ക് ചിരിക്കാനായിട്ട് വലുതായിട്ടൊന്നുമില്ല, ഒന്നോ കാര്യം പറയല്ലേ ഈ സിനിമയിൽ. വലുതായിട്ട് അങ്ങ് ഇത്രയും വലിയ കാസ്റ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ആൾക്കാരെ ചിരിപ്പിച്ച് സന്തോഷപ്പെടിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ടല്ലോ, സൗബിന്, ശ്രീനാഥ്, ഭാസി, അങ്ങനെയുള്ള തുടങ്ങിയ വലിയൊരു ക്രൂ ഉണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്ന് നമ്മളിന്ന് തിയേറ്ററിൽ ഇരുന്ന് ചിരിച്ച് മരിക്കും എന്നൊന്ന് പറഞ്ഞ് അങ്ങോട്ട് ആരും ചെല്ലണ്ട. ഇവിടെ ചിരിക്കാനൊന്നുമില്ല, ചിന്തിക്കാനേ ഉള്ളു. ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കൂട്ടുകാർ എങ്ങനെ ഉണ്ടെന്നും കൂടെ നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും. കാരണം ഇതൊക്കെ അന്യായം, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ നടക്കുമെന്നുള്ള കാര്യം പാടാ. കാരണം ഇതൊരു 2008 നടന്ന, അതായത് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് നടന്നൊരു കാര്യമൊക്കെ കാണിക്കുന്നു. അന്യായം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതിനകത്തുള്ള ഓരോ കാസ്റ്റിംഗ് ആണെങ്കിലും ശരി, അത് അവരുടെ ആ ഒരു ഓരോ വ്യക്തികളുടെയും ക്യാരക്ടറൈസേഷനൊക്കെ ഉണ്ടല്ലോ. ലാലിന്റെ മകന്റെയൊക്കെ സത്യം പറഞ്ഞാൽ അതിനകത്തൊരു കോമഡി ഒന്നുമില്ല. ആള് വന്ന് ഒരു വണ്ടിയിലേക്ക് നോക്കുന്നു, ആ നോക്കുമ്പോൾ തന്നെ നമ്മൾ ചിരിക്കും. കാരണം ആ നോട്ടത്തിലുണ്ട്, കാരണം ആ ഒരു രീതിയിൽ വന്നിട്ടുള്ള വ്യക്തികൾക്ക്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടൂറ് പോകുന്നു, അതായത് ഇവരുടെ ടൂറ് കൊടൈക്കനാലിലേക്കാണ്. ബാക്കി സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൊടൈക്കനാലിലേക്ക് പോകുന്ന ഒരു ടൂറ്. ആ ടൂറിൽ ഉണ്ടാകുന്ന ഒരു അബദ്ധം, ആ ഒരു അബദ്ധത്തെ ബേസ് ചെയ്ത് ഈ സിനിമയുടെ ഒരു കാൽഭാഗം മുതൽ സിനിമയുടെ അവസാനം വരെ അത് നമ്മളെ ബോറടിപ്പിക്കത്തില്ല, അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തത്തില്ല, നമ്മളെ വിഷമിപ്പിച്ചു ടിക്കറ്റ് എടുക്കേണ്ട കാര്യം ഇല്ലായിരുന്നു, അങ്ങനെ ഒന്നുമില്ല. ഇത് കാണണം, ഇത് കണ്ടു കഴിയുമ്പോഴത്തേനുണ്ടല്ലോ തീർച്ചയായിട്ടും രോമാഞ്ചം വരും. വന്നില്ലെന്നുണ്ടെങ്കിൽ അവൻ മനുഷ്യനല്ല, അങ്ങനെ തന്നെ പറയാൻ സാധിക്കും. അത്രയ്ക്കും നല്ല മികച്ചൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് തിയേറ്ററിൽ നിന്ന് ഈ സിനിമയ്ക്ക് കിട്ടിയത്. അല്ലെങ്കിൽ മറ്റ് സിനിമകൾ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഷോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീനോ കാണുമ്പോൾ ആ ഇത് മറ്റൊരു സിനിമയായിട്ട് തോന്നുന്നല്ലോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സീൻ വേറൊരു സിനിമയിൽ ഉണ്ടല്ലോ, അങ്ങനെ ഒന്നുമില്ലടെ. ഇവിടെ ടൂറിന് പോകുന്ന ഒരുപാട് സിനിമ കാണും, കൂട്ടുകാർ ഉല്ലസിച്ച് ഒരു വണ്ടിയിൽ ടൂറ് പോകുന്നത് ഒരുപാട് സീനിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ സിനിമയിൽ കണ്ടതിനോ അല്ലെങ്കിൽ ആ ഒരു സീനുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാത്തൊരു സാധനം, ഇതൊരു പുതിയ സാധനം, ഒരു ഫ്രഷ് സാധനം, ഒരു ഫ്രഷ് പീസ് എടുത്ത് നമ്മുടെ മുന്നിലോട്ട് വെച്ച് തരുന്നു. ഇന്നാ ഇതെങ്ങനെ ഉണ്ട് ഈ ഒരു ഫ്രഷ് പീസ്, നിങ്ങൾ ഇതുവരെ കണ്ട് പരിചയപ്പെട്ട ഒരു സാധനമല്ല ഇത്, നല്ലൊരു ഫ്രഷ് പീസ്. അതിനു വേണ്ടിയിട്ട് ആ ഡയറക്ടർ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. സ്റ്റഡി ചെയ്ത് ഓരോ ഷോട്ടും, അല്ലെങ്കിൽ അവർ ആ റിയൽ ലൈഫിൽ ആ വ്യക്തികൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു വേദനകളുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ട്രാജഡി, അതിനെ അപ്പാടെ പകർത്തി അവിടെ തിയേറ്ററിലിരിക്കുന്ന വ്യക്തികൾക്ക് അനുഭവിപ്പിച്ചു കൊടുത്തു.
ഇതായിരുന്നു ജീവിതം. തീർച്ചയായിട്ടും അതാ എന്റെ കൂടെ കണ്ട എല്ലാ വ്യക്തികളും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാൽ ആ അനുഭവിപ്പിച്ചതിനകത്ത് ഈ പറയുന്ന ഡയറക്ടർ ബ്രില്യൻസ് എന്ന് പറഞ്ഞൊരു സാധനം, ഡയറക്ടർ എന്താണ് കൺവേ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും ഈ ആക്ടേഴ്സിലൂടെയാണ്. അതിനകത്ത് മെയിനായിട്ട്, അതായത് ഈ ക്യാരക്ടറിന്റെ എല്ലാം മെയിനായിട്ടുന്ന സൗബിൻ, സൗബിൻ ചേട്ടൻ എന്റെ പൊന്നളിയ ഒരു രക്ഷയില്ലുണ്ടല്ലോ. അതിന്റെ അവസാനമൊക്കെ വരുമ്പോണ്ടല്ലോ ആ ക്യാരക്ടർ കയറി അങ്ങ് മുറുകും. അതായത് ആ കഥ എല്ലാം കൂടെ അങ്ങ് അവസാനം ഉൾക്കൊണ്ട് ഭയങ്കരമായിട്ട് ക്യാരക്ടർ അങ്ങ് മുറുകും. അതായത് ആ ഒരു സിനിമയുടെ ഡെപ്ത് മൊത്തം ഈ പറയുന്ന സൗബിനിലുണ്ട്, അല്ലെങ്കിൽ സൗബിന്റെ മുഖഭാവങ്ങളിലുണ്ട്, സൗബിന്റെ ആ ഒരു എക്സ്പ്രഷനിലുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ ശ്രീനാഥ് ഭാസി, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പുള്ളിക്കാരന് കൊടുക്കുന്ന സംഭവം നല്ല അപ് ടു ഡേറ്റ് ആയിട്ട് ഒടിച്ചു മടക്കി നല്ല ക്ലിയറാക്കി പെട്ടിക്കകത്താക്കി നമ്മുടെ കയ്യിലോട്ട് തരും. എങ്ങനെയുണ്ട് ഇത് കണ്ടു നോക്കാനത്, അത്രേ ഉള്ളൂ. ശ്രീനാഥ് ഭാസി കിട്ടുന്ന സംഭവം അത് വെടിപ്പായിട്ട്, അത് ഏത് രീതിയിൽ വേണോ, സ്റ്റാൻഡേർഡ് വേണോ സ്റ്റാൻഡേർഡ് തരാം, മിഡിൽ ക്ലാസ് വേണോ മിഡിൽ ക്ലാസ് തരാം, പക്കാ ലോക്കൽ വേണോ പക്കാ ലോക്കൽ തരാം, അതെല്ലാം അതുപോലെ തന്നെ തന്നു. പിന്നെ ചന്തു, അതായത് സലീം കുമാർ ഏട്ടൻ്റെ മകൻ, ആള് സെറ്റാ, ആള് കിടലുവാ. ഇതിനകത്ത് വലിയ എനിക്കൊന്നും വലിയ ഡയലോഗ്സ് ഒന്നും ബാക്കിയുള്ള വ്യക്തികൾക്കില്ല. കൂടുതലും എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആ ഒരു അവരെ മൂമെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ വലുതായിട്ട് നമ്മുടെ ഈ ക്ലോസപ്പ് അത് ഇത് അങ്ങനെയുള്ള ഷോട്ടുകളൊന്നും കൃത്യമായിട്ടില്ല. ഒരു കൂട്ടം അടിച്ച് ലെങ്തി ആയിട്ടുള്ള ഷോട്ടുകളായിരിക്കും, കാരണം ഇവർക്ക് ഗ്രൂപ്പായിട്ട് അഭിനയിക്കാനുള്ള കാര്യങ്ങളാണ് കൂടുതലും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഷോട്ട്സൊക്കെയാണ്. പിന്നെ നമ്മുടെ ഖൈദി സിനിമയിൽ കണ്ടിട്ടുള്ള ആ പോലീസുകാരനുണ്ടെങ്കിലും പുള്ളിക്കാരനൊക്കെ നല്ല കിടിലും റോൾ അതിനകത്ത് കിട്ടിയിരിക്കുന്നത്. ഒരു അവസാന നിമിഷമൊക്കെ പുള്ളിക്കാരൻ്റെ ആ ഒരു ആവേശമുണ്ടല്ലോ നമ്മൾ ഈ ഖൈദി സിനിമയിൽ അവസാനം കണ്ട ആ ഒരു ആവേശമൊക്കെ ഈ ഒരു സിനിമയിലും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിനകത്ത് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരുപാട് തമിഴ് സിനിമയിൽ നമ്മൾ കണ്ടുപരിചയമുള്ള വ്യക്തികളുണ്ട്, ആരുടെയും പേരൊന്നും കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എല്ലാവരും ആ സിനിമയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്തവരെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു തമിഴ്നാട്ടിലെ പോലീസിനെ അത്യാവശ്യം ഈ ഇങ്ങനത്തുള്ള സ്റ്റേജുകളിൽ കണ്ട വ്യക്തികൾക്കറിയാം, നല്ല അപ്പാടെ അതേപോലുള്ള അഭിനയവും അതേപോലുള്ള പെരുമാറ്റം, അതിനകത്ത് ഒരു മാറ്റമില്ല. ഇടയ്ക്ക് ഞാൻ തന്നെ വിചാരിച്ചു ഇവനൊക്കെ കേരള അല്ല തമിഴ്നാട് പോലീസ് തന്നെയാണോ എന്ന്. ആ രീതിയിലുള്ള അഭിനയവും അല്ലെങ്കിൽ ആ രീതിയിലുള്ള പെരുമാറ്റവും എല്ലാം കൃത്യമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. സിനിമയുടെ പേര് മഞ്ഞൾ ബോയ്സ് എന്നാണ്. തിയേറ്ററിൽ മൊത്തം ബോയ്സ് മാത്രമേ ഉള്ളായിരുന്നു. അതിപ്പം എനിക്ക് തോന്നുന്നു ഈ കോളേജിൽ നിന്നൊക്കെ ഉള്ള സമയമുണ്ടായിരിക്കും, രാത്രി ഷോയ്സിലൊക്കെ മിക്കവാറും ഫാമിലിയെ കയറുമായിരിക്കും. എന്തായാലും മഞ്ഞുമൽ ബോയ്സ് ഒരു നല്ലൊരു മഞ്ഞ കളറായിട്ടുണ്ട്, നല്ലൊരു ഗ്രീൻ കൊടി തന്നെ കാണിച്ചിട്ടുണ്ട്. ഈ ബ്രഹ്മയുഗത്തിൻ്റെയും അല്ലെങ്കിൽ പ്രേമലുവിൻ്റെയും ഒക്കെ കൂടെ കൊളുത്തി പിടിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊന്ന് പിടിക്കാനോ പറ്റിയൊരു സാധനം തന്നെ.